അങ്ങനെ നമ്മൾ ഫൈനലി ഇതൊരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ. രണ്ട് മാപ്പ് വേണം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീൽസ് ഓൺ വീൽസിന്റെ വീഡിയോസ് ആയിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അബി ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അപ്പൊ അബി അതെ, അബിയുടെ കൂടെ പുറത്തു പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുവാണ്. നമുക്ക് കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ആൾഡിയിലോട്ടാ പോകുന്നത്. ഇപ്പൊ ആമിനെ കണ്ടില്ലേ, ആമി എല്ലാം സമ്മർ ഔട്ട്ഫിറ്റിലോട്ട് മാറിയിട്ടുണ്ട് അല്ലേ ആമി? അപ്പൊ നമ്മുടെ സ്ട്രോബെറി ഇതേ ഇത്ര ആയിട്ടോ, നമ്മൾ രണ്ട് മൂന്ന് ചോട് മാറ്റി മാറ്റി നട്ടിട്ടുണ്ട്. ഇതിനകത്തൊക്കെ പിടിച്ചു ഇതേ ഒരെണ്ണം ആയി വരുന്നുണ്ട്. പക്ഷെ അതിനെന്തോ ഡിഫക്റ്റ് ഉണ്ട് കേട്ടോ, അറിയില്ല. ഇതേ പിന്നെ ഒരെണ്ണൊക്കെ ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇതേ നിറച്ചുണ്ട്. ഇതാ ഇത് കണ്ടോ, കണ്ടടി ആമി, നമുക്ക് ഇത്തവണ ഇവിടുന്ന് തന്നെ പറിച്ചു തന്നെ കേട്ടോ. ആ ഇന്ന് ആൾഡി പോണോ അതോ ടെസ്കോയിൽ പോണോ? എനിക്ക് ടെസ്കോയിൽ പോകണമെന്നുണ്ടായിരുന്നു. ടെസ്കോയിലോ? ടെസ്കോയിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും നമുക്ക്. ആൾഡി പോയിട്ട് തൽക്കാലത്തേക്കുള്ള സാധനം മേടിച്ചിട്ട് വന്നാൽ പോരെ. ടെസ്കോയിൽ പോകാൻ എനിക്ക് കുറച്ച് ഡ്രസ്സ് നോക്കണം, അതിനാണ് ഞാൻ ടെസ്കോയിൽ പോകാന്ന് പറഞ്ഞത്. എനിക്ക് ഇവിടെ ഏത് ഷോപ്പിൽ പോയാലും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സുകൾ, ഇവിടെ നല്ല ഡ്രസ്സുകൾ ഉണ്ട് ഇല്ലാന്നല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും കിട്ടാന്നില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നത് കിട്ടണമെന്ന് നെക്സ്റ്റിലൊക്കെ കിട്ടും. നെക്സ്റ്റിലൊക്കെ നല്ല വണ്ടി കയറുമ്പിനേ നമുക്ക് നാളെ മറ്റന്നാളെ ഇവിടുത്തെ ഈ കുപ്പികളും കുറെ പ്ലാസ്റ്റിക് ഒക്കെ ഇല്ല, അതൊക്കെ ഒന്ന് പറക്കി കളയണം. ഇത് എവിടുന്നാ വരുന്നതെന്ന് അറിയില്ല കേട്ടോ, ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ കുറേ കുപ്പി വരുന്നുണ്ട്. ഇത് എവിടുന്ന് വരുന്നതെന്ന് അറിയത്തില്ല, ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ചിലപ്പോൾ പറന്ന് വരുന്നതാണെന്ന് അറിയില്ല. പിന്നെ ഇത് ഞാൻ ഇട്ടതാ കേട്ടോ, ഇത് നമ്മളെ അന്ന് കൂളന്റിന്റെ പ്രശ്നം വന്നപ്പോ അതിനകത്ത് ഉണ്ടായിരുന്ന കുറെ ടിഷ്യൂം കാര്യങ്ങളും. അത് അമ്മീനെ അങ്ങനെ നമ്മൾ കാർ സീറ്റിലോട്ട് ഇരുത്താൻ പോവാണ് കേട്ടോ. എല്ലായിടത്തും ഇരുത്തണം, കാരണം അത് പിള്ളേരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ആമീൻ അങ്ങനെ കാർ സീറ്റിലോട്ട് ഇരുത്തുവാണ്. ഇതാണ് ആമിയുടെ സ്വന്തം സീറ്റ് അല്ലേ ആമി? ആമിക്ക് നമ്മളെ ക്യാമ്പിംഗ് ചെയർ ഒക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്, പക്ഷെ കാർ സീറ്റ് കാണുമ്പോൾ അത്ര എക്സൈറ്റ്മെന്റ് ഇല്ല. ഹലോ, ഇന്ന് ആമിക്ക് ടോയ്സ് മേടിക്കുന്നുണ്ടോ? ആമിക്ക് ടോയ്സ് മേടിക്കുന്നുണ്ടോ? ഇല്ല. അയ്യോ, ആമിയുടെ ടോയ്സും കൊണ്ട് ഇവിടെ തട്ടിട്ട് മുടിക്ക് നടക്കാൻ പറ്റില്ല. അല്ല, ഇന്ന് ഞാൻ കാര്യം ശ്രദ്ധിച്ചേ, ഇവിടെയും കൊണ്ട് ഇവിടെയും കൊണ്ടില്ലേ അബി, ഇന്ന് ഞാൻ കടയിൽ പോയില്ലേ. ഇവൾക്ക് ടോയ്സിന്റെ ഇതൊന്നും എത്തുമ്പോ അങ്ങനെ വലിയ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇവൾക്ക് ഈ അല്ലാത്ത ഐറ്റംസ് ഒക്കെയാണ്, ഈ തവി, രണ്ട് പാത്രവും പാത്രം അതെല്ലാം കാണുമ്പോഴാണ് അത് മേടിക്കുന്നൊക്കെ ഉള്ളൊരു. ലെറ്റ്സ് ഗോ. ഓക്കെ, കണ്ടു എന്താ. അപ്പൊ നമ്മുടെ ആമി പെണ്ണത് ഇതിനകത്ത് കയറി ഇരിക്കുവാണ്. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ചപ്പോ ലോഡ് ചെയ്തോണ്ടിരിക്കുവാണ്. ഇതിനെയാണ് നമ്മള് ഫസ്റ്റ് ലോഡ് ചെയ്തത് അല്ലേ ആമി? ഇതാണ് ഏറ്റവും വലിയ ലോഡ് ഞങ്ങള് അല്ലേ ആമി കൂട്ടെ. ആമി ബിന്ന് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്, അത് വേസ്റ്റ് ബിന്നാണ് കേട്ടാ. കളിച്ചോ, അത് ആമിയുടെ ഫുഡാണോ? താങ്ക് യു, താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലെത്തിയ ഞങ്ങള് വീണ്ടും തിരിച്ചു വന്നു കേട്ടോ. മിന്നുവിന് കുറച്ച് ഡ്രസ്സ് നോക്കണം, കാരണം നമ്മളിപ്പോ വെയിൽസിലേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡ്രസ്സ് മേടിക്കണം. മിന്നുവിന് ഡ്രസ്സ് കിട്ടുന്നേ ഇല്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി ഇവിടെ ഒന്ന് നോക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് ഡ്രസ്സ് ഇതേ ടെസ്കോയുടെ മുകളിലെത്തി. അതിന് നമുക്ക് ഇവിടെ നല്ലൊരു ഡ്രസ്സ് മിന്നുവിന് കണ്ടുപിടിക്കണം. ഈ കിടക്കുന്ന എങ്ങനെയുണ്ട് മിന്നു? വില കൂടുതലാ, 25 പൗണ്ട് വേഷം. അങ്ങനെ നോക്കുമ്പോ കൂടുതലല്ല, 25 പൗണ്ട് 2500 നമ്മളെ നാട്ടിലൊക്കെ പ്രൈസ് തന്നെ. എങ്ങനെ ഉണ്ടത് വെച്ച് നോക്കി, രസമുണ്ടേ. ലെങ്ത് എനിക്ക് തോന്നുന്നു നമുക്ക് മിഷൻ മേടിച്ചിട്ട് കുറയ്ക്കേണ്ടി വരും. എല്ലാത്തിനും ഇങ്ങനെ ലെങ്ത് അല്ലേ. അങ്ങനെ നമ്മൾ ഫൈനലി ഇതൊരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ, വേറെ ഒന്നും നമുക്ക് കിട്ടിയില്ല. ആമിക്ക് ഇപ്പൊ ആമിയുടേതായ സാധനങ്ങൾ പെറുക്കണം, അതുകൊണ്ടാണ്. അതെ, അവളെന്തേലും പെറുക്കട്ടെ. അപ്പം ഇതൊരെണ്ണം നമ്മൾ എടുത്തു കേട്ടോ. ആ അതൊക്കെ അവിടെ നിക്കട്ടെ, എനിക്ക് വേണ്ടത്. ട്രാവൽ ഫ്രണ്ട്ലി അല്ലാത്ത എന്താ കാര്യം? അല്ലാത്ത മീൻസ് നമുക്ക് അത് ശരിയാ. ഓ, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടല്ലേ.
അപ്പൊ നമ്മൾ ടെസ്കോയിൽ നിന്ന് ഇറങ്ങിട്ടോ, നമ്മള് കേറുമ്പോ നല്ല വെട്ടമുണ്ടായിരുന്നു. ഇപ്പം രാത്രിയായി, നമ്മൾ ഇവിടെ നിന്ന് ഒരു മുള്ളട് വൈനും അതേപോലെ തന്നെ തച്ചേഴ്സ് റോസ് എന്ന് പറഞ്ഞു. നമ്മൾ അന്ന് ബാറിൽ പോയായിരുന്നു, അടിപൊളി സാധനം ഇത്. അതുകൊണ്ട് നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ട്. ആമിക്ക് എന്തോ മേടിച്ച, ആമിക്ക് എന്തോ മേടിച്ച, കപ്പ്, കപ്പ്, തേങ്ങ. പിന്നെ നമ്മളൊരു ഫോൺ ഹോൾഡറും കൂടെ മേടിച്ചു കേട്ടോ. നമുക്ക് ഒരെണ്ണം കൂടെ ആവശ്യമുണ്ട്, രണ്ടെണ്ണം ഉണ്ട് ഓൾറെഡി. അപ്പൊ ഇനി നേരെ വീട്ടിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഒരു ഈവനിങ് കഴിയുന്ന കഴിയില്ല നോക്കിയാൽ രണ്ട് മാപ്പ് വേണം, ഒന്നാ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും മാപ്പ്. അപ്പൊ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കാണ്ട് നമ്മളൊരു ട്രിപ്പ് പോകുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ കുറച്ച് പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ വരുന്ന ആഴ്ച പോകണമെന്നാണ് പ്ലാൻ. അപ്പം നമ്മൾ ടെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് ലോഡ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഇനി അതിന്റെ പരിപാടിയിലാണ്. അതെ, സമയം 9:30 കഴിഞ്ഞു. ഞങ്ങൾ ഇന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ആമിക്ക് ഉറക്കം വരുന്നുണ്ട്, ഇനി ആമീനെ ഉറക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് ഇവിടെ കൊണ്ട് തീരുവാണ്. ഫിക്സഡ് ഡ്യൂട്ടി എടുക്കുന്ന കാരണം നമുക്ക് സമയം കിട്ടാറില്ല. അപ്പൊ നമ്മള് ഇതുപോലെ ഇപ്പൊ എനിക്കാകുമ്പോ 6 വരെ ഡ്യൂട്ടി ഉള്ളു. അപ്പൊ 6 ശേഷമാണ് നമ്മൾ ഷോപ്പിംഗും ഈ പറഞ്ഞ പോലെ ഔട്ടിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ലേറ്റ് ആയിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈവനിങ് ഇപ്പം രാത്രിയായി. ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞപ്പോ നൈറ്റ് വ്ളോഗായി. ആമിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. നമ്മള് ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെയിൽസ് ട്രിപ്പിന്റെ വീഡിയോ ആയിരിക്കും. അപ്പം അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പിസോഡ് 1 തൊട്ട് ഇടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഹെൽപ്പ് വേണം, കാരണം ഈ വെയിൽസിൽ എവിടെയൊക്കെ പോകാനുണ്ട്, പിന്നെ നമ്മൾ വണ്ടിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, കൊച്ചിനെ കൊണ്ടൊക്കെ പോകുന്നതല്ലേ, അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങൾ കമൻ്റ് ആയിട്ട് ഇടണം. പിന്നെ എന്തായാലും ഇനി അടുത്ത വീഡിയോ അതിൻ്റെ കുറിച്ചായിരിക്കും ഈ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വെയിൽസിലൊക്കെ ഉള്ളവരൊക്കെ അവിടെയൊക്കെ പോയിട്ടുള്ള ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കമൻ്റ് ഇടുക, നമുക്കൊന്ന് മിസ്സാവരുത്. അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ കാണുമെന്ന് ഇത് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ